ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്ന് ചേരുവകൾ വെച്ച് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഹമ്മൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 5 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് പാലിലേക്ക് 5 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക, അത് നിർബന്ധമില്ല. ഞാൻ 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് കുറച്ച് ഫുഡ് കളർ ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ പുഡിങ്ങിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. കട്ടൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു യെല്ലോയിഷ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി തട്ടൊക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുഡിംഗ് അതിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മുട്ടേൻ്റെ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് ഒഴിക്കേണ്ട. ഇനി ഇതൊരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 4 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊരു 1/2 കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കരിഞ്ജീരകം ഈ പുഡിങ്ങിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കരിഞ്ജീരകം ഉള്ളവർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ടൊന്നും ചെയ്യുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കരിഞ്ജീരകം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കാം. കണ്ടില്ലേ, പറ്റി പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജെറി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുഡിങ് 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ഇഡ്ഡലി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിലുള്ള ചെറിയ പാലും മുട്ടയൊക്കെ വീട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.